വെൽക്കം ബാക്ക് ടു ഹിന്ദി ക്വസ്റ്റ്യൻസ്. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ലാംഗ്വേജ് സ്കിൽസ്, ഭാഷായി കൗശലം, LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ലിസണിങ്, കേൾക്കുക. ശരിയായി കേട്ടാൽ മാത്രമേ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ സംസാരിച്ച് പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ വായിക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. LSRW, ഇത് നാലും ഇന്റർകണക്റ്റഡ് ആണ് അല്ലെ. ഇന്ന് ഈ വീഡിയോയിൽ റീഡിംഗ് സ്കിൽസ്, റീഡിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വായിക്കുക എന്നുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? നമുക്ക് കുറെ വൊക്കാബുലറീസ് കിട്ടും, നമുക്ക് കുറെ പുതിയ പുതിയ വേർഡ്സുകൾ നമുക്ക് കിട്ടും അല്ലെ. ആ വേർഡ്സിന്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്കത് യൂസ് ചെയ്യാം. പറയുമ്പോഴായിക്കോട്ടെ, സംസാരിക്കുമ്പോഴായിക്കോട്ടെ, എഴുതുമ്പോഴായിക്കോട്ടെ, നമുക്ക് ആ വേർഡ്സുകൾ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പുതിയ പുതിയ വേർഡ്സുകൾ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ആ വേർഡ്സുകളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്, നല്ല രീതിയിൽ എങ്ങനെ വായിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ടിപ്പാണ് ഞാൻ അവിടെ തരാൻ പോകുന്നത്. റീഡിംഗ് സ്കില്ല് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, ഗ്രാമർ, ഫ്ലുവൻസി. ഈ നാല് കാര്യങ്ങളിൽ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളെ മാത്രമാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നോക്കാം. പ്രൊനൗൺസിയേഷൻ ആൻഡ് ഫ്ലുവൻസി നോക്കാം. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം, ശരിയായ ഉച്ചാരണം. ഒരു വേർഡിനെ നമ്മൾ എങ്ങനെ ശരിയായി ഉച്ചരിക്കാം, ശരിയായ ഉച്ചാരണത്തിലൂടെ നമുക്ക് നമ്മുടെ വായിക്കുന്നതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാം. ഫ്ലുവൻസി, നല്ല ഫ്ലുവൻ്റ് ആയി, നല്ല ശരിയായ, നല്ല രീതിയിൽ, വേഗത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 types of reading ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് 3 types of reading? പല കുട്ടികളും ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും, അല്ലെങ്കിൽ മനസ്സിൽ വായിക്കും അല്ലേ, ഉച്ചത്തിൽ വായിക്കുകയില്ല. ആക്ച്വലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും ഉറക്കെ വായിക്കണം. ഉറക്കെ വായിച്ചാൽ മാത്രമേ രണ്ട് തരത്തിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പറയുമ്പോൾ നമ്മൾ കേൾക്കാനും പറ്റും, അപ്പൊ നമ്മുടെ കണ്ണും ചെവിയും അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ശരിയായി മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു ടിപ്പാണ് തരുന്നത്, ഉറക്കെ വായിക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഉറക്കെ വായിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ 3 tips, ഈ 3 types of reading നമുക്ക് നമ്മുടെ വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി, ഇത് 3 എങ്ങനെ നമുക്ക് ശരിയാക്കിയെടുക്കാം നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് റീഡിങ്, നമ്മളൊരു സ്റ്റോറി എടുക്കുകയാണ്. ആ സ്റ്റോറി ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, അതും ഉറക്കെ വായിക്കണം. ഉറക്കെ വായിച്ചു പോകുമ്പോഴ പല വേർഡ്സുകളും നമുക്ക് ന്യൂ ആയിരിക്കാം അല്ലെ, പുതിയതായിരിക്കാം ആ വേർഡ്സുകളൊക്കെ. അതിന്റെ അർത്ഥം ചിലപ്പോൾ നമുക്ക് അറിയാമെന്നില്ല. ചിലപ്പോൾ സെന്റൻസ് കൂട്ടി വായിക്കുമ്പോൾ, സെന്റൻസിൽ ആ വേർഡ് വായിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അതിന് അർത്ഥം മനസ്സിലാവുമായിരിക്കും, എങ്കിലും ഒരു വ്യക്തത ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ ചില വേർഡ്സുകൾ നമുക്ക് മനസ്സിലാവുകയില്ല, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് വായിച്ചു, എങ്ങനെ വായിച്ചു, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി, ഉറക്കെ വായിച്ചു പോയി. രണ്ടാമത്തെ വായന എന്ന് പറയുന്നത് സെക്കൻഡ് റീഡിങ്. ഫസ്റ്റ് പറഞ്ഞു ഉറക്കെ വായിച്ചു പോ, സെക്കൻഡ് റീഡിങ് എന്ന് പറയുന്നത് കയ്യിൽ ഒരു പെൻസിൽ എടുത്തിട്ട് അതിൽ വന്ന ഡിഫിക്കൽട്ട്, ന്യൂ ആയിട്ടുള്ള പുതിയ വേർഡ്സ്, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത വേർഡ്സുകൾ അതിൽ അണ്ടർലൈൻ ചെയ്തിട്ട് വായിക്കുക. അപ്പോഴും നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലെ, അണ്ടർലൈൻ ചെയ്ത് പോയി. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റോറി കഴിയുമ്പോഴേക്ക് എന്ത് പറ്റും, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ന്യൂ വേർഡ്സ് ഉണ്ട്. ആ ന്യൂ വേർഡ്സ് അർത്ഥം അറിയാത്ത വേർഡ്സ് ആണ്. ഈ അർത്ഥം നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കണം, നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോഴ ആ വേർഡ്സ് അർത്ഥം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. അപ്പോ അർത്ഥം കണ്ടുപിടിച്ചിട്ട് ആ അർത്ഥം പെൻസിൽ കൊണ്ട് ഒന്നുകിൽ അവിടെ തന്നെയോ അല്ലെങ്കിൽ വേറൊരു ബുക്കിലേക്ക് മാറ്റി എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ ആ വേർഡ് എഴുതുന്നു, അതിന്റെ മീനിങ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നു. എഴുതി വെച്ചതിന് ശേഷം വീണ്ടും ഇനിയാണ് 3rd type of reading. ഫസ്റ്റ് നമ്മൾ വായിച്ചു, ഉറക്കെ വായിച്ചു. സെക്കൻഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വായിച്ചു. 3rd, നമ്മൾക്ക് നമ്മൾ കണ്ടുപിടിച്ച ന്യൂ വേർഡ്സ് മീനിങ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വായിക്കുകയാണ്. ഇങ്ങനെ 3 types of reading നമുക്ക് ന്യൂ വൊക്കാബുലറീസ് കിട്ടും, ആ സ്റ്റോറി പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും, അത് മാത്രമല്ല നമ്മുടെ ഫ്ലുവൻസിയും ഇംപ്രൂവ് ആവും. ഒന്നുകൂടി 3 types of reading എന്തൊക്കെയാണ്? ജസ്റ്റ് വായിച്ചു പോവുക, പെൻസിൽ വെച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക, അതിന്റെ മീനിങ് കണ്ടുപിടിച്ചുകൊണ്ട് വീണ്ടും വായിക്കുക. അപ്പോൾ ഇങ്ങനെ 3 types of reading നമുക്ക് നമ്മുടെ റീഡിംഗ് സ്കില്ല് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിന് കൂടെ ഒരു കാര്യം മറക്കരുത്,
ഉറക്കെ വായിക്കാൻ, റീഡ് അലൗഡ്, എപ്പോഴും ഉറക്കെ വായിക്കാൻ ശ്രദ്ധിക്കുക. സോ എൻജോയ് റീഡിങ്, ഹാപ്പി റീഡിങ്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.